300 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പ്രതി പ്രവീൺ റാണ ജാമ്യം നേടി പുറത്തിറങ്ങാൻ അന്വേഷണ സംഘം വഴിയൊരുക്കി കൊടുത്തെന്ന് നിക്ഷേപകർ. റാണ അറസ്റ്റിലായി 10 മാസം പിന്നിട്ടിട്ടും ഒരു കേസിൽ പോലും കുറ്റപത്രം നൽകിയില്ല. അന്വേഷണ ഏജൻസികൾ റാണയെ സഹായിക്കുകയായിരുന്നുവെന്ന് നിക്ഷേപകരുടെ കൂട്ടായ്മ പ്രസിഡന്റ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു അനാസ്ഥയുടെ ഈ അന്വേഷണം സ്ലോ ആക്കേണ്ട പേരിലും ആളെക്കുറിച്ചുള്ള കുറ്റപത്രം സമയത്ത് കോടതിയിൽ സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ് ഈ ജാമ്യം കൊടുത്തിട്ടുള്ളത്. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിലെ പ്രധാന പ്രതി പ്രവീൺ റാണയ്ക്കെതിരെ 260 കേസുകളാണ് 12 ജില്ലകളിലായി ഉണ്ടായിരുന്നത്. അവസാനത്തെ കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് 10 മാസത്തിന് ശേഷം വിയൂർ ജില്ലാ ജയിലിൽ നിന്ന് റാണ പുറത്തിറങ്ങിയത്. അതിന് പോലീസും ക്രൈംബ്രാഞ്ചും ഒത്താശ ചെയ്തു എന്നാണ് ആരോപണം. കഴിഞ്ഞ ജനുവരി 11 റാണ അറസ്റ്റിലാവുന്നത്. അതിന് 1 മാസം മുമ്പേ റാണയ്ക്കെതിരെ പോലീസിൽ പരാതി എത്തിയിരുന്നു. കേസെടുത്ത പോലീസും പിന്നീട് കേസന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചും ഒന്നിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. ഒരു കേസിൽ റാണ ജാമ്യം നേടുമ്പോൾ അടുത്ത കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ രീതി. ഹൈക്കോടതിയിൽ റാണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പുതുതായി എടുക്കുന്ന കേസിൽ ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 41 പ്രകാരം നോട്ടീസ് നൽകി ചോദ്യം ചെയ്താൽ മതിയെന്ന കോടതി നിർദ്ദേശവും വന്നിരുന്നു. 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന സാധ്യത മുന്നിലുണ്ടായിട്ടും അന്വേഷണ സംഘം ഒരു കേസിലും കുറ്റപത്രം സമർപ്പിക്കാൻ തുനിഞ്ഞില്ല. മാക്സിമം ഇപ്പോഴേ തന്നെ പലരെയും വില കൊടുത്ത് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ ആളുടെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നതിന് 1 ആഴ്ച മുമ്പ് തന്നെ ആൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ അസോസിയേഷനിലുള്ള പല വ്യക്തികളെയും അവരുടേതായിട്ടുള്ള ആളുകളെ വെച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. റാണയുടെ ആസ്തി മരവിപ്പിക്കാനുള്ള നടപടികളും എങ്ങും എത്തിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.